ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു സിമ്പിൾ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വലിയവർക്കും ഇത് യൂസ്ഫുള്ളാണ്. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാലൊക്കെ അവർ മണ്ണിൽ കളിച്ചും അതുപോലെ തന്നെ ഷൂസൊക്കെ ഇട്ടും വെയിലത്തൊക്കെ പോയിട്ട് ടാനും അതുപോലെ തന്നെ ഈ നഖങ്ങളിലൊക്കെ ഉള്ളിലല്ല പുറമേ അഴുക്കുണ്ടാവും. അത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ചില സമയത്ത് പോവില്ല, ഒരു കറ പോലെ പിടിച്ചിരിക്കും. എന്നാലേ നമുക്കതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. നമുക്കൊരുപാട് കെമിക്കൽസൊന്നും നമുക്ക് പിള്ളേരായതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ അത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. കണ്ടോ, കാല് നോക്കിയാലറിയാം, ദേഹത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറമേയും അത്യാവശ്യം നല്ല അഴുക്കുണ്ട്. പക്ഷേ നമ്മളത് ജസ്റ്റ് വെള്ളമോ സോപ്പോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടും അത് പോകുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് എടുക്കത്തിട്ട്, ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ കോൾഗേറ്റ് അതുപോലെ നാരങ്ങ ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം. ഇത് ഞാനിപ്പോൾ പിഴിഞ്ഞതിൻ്റെ കുറച്ച് പിഴിഞ്ഞതായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു ഹാഫ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കോൾഗേറ്റ് കുറച്ച് യൂസ് ചെയ്യുക, അതും കുറച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മൾ കാലിൽ റബ്ബ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഒരുപാട് ഉരച്ച് ഇതാക്കരുത്, ചെറിയ പിള്ളേരുടെ കാലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇത് വലിയവർക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട്, ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹാർഡായിട്ട് ഉരക്കരുത്, പിള്ളേരുടെ കാലാണ്. നമ്മളുടെ കാലമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പിള്ളേരാകുമ്പോൾ അവർക്ക് വേദനിക്കും. അതുകൊണ്ട് അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത്യാവശ്യം നല്ല ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊന്ന് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ അഴുക്കുള്ള ഏരിയ നഖത്തിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കാലിൽ. നമ്മളൊരുപാട് വെളുക്കുന്നല്ല പറയുന്നത്, നമ്മുടെ ആ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് ആ നാരങ്ങ നീരൊക്കെ ഉപ്പും കൂടി സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നന്നായിട്ട് ആ വിരലിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല കളർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഖങ്ങളൊക്കെ നല്ല കറുത്തിരിക്കുകയായിരുന്നു, അതൊക്കെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.